വല്ലിച്ചിനിപ്പോ തനി അടിച്ച് പൊളിക്കുകയാണല്ലേ. റിട്ടയർ ലൈഫല്ലേ, ആഘോഷിക്കുകയാണെന്ന് വെച്ചോ. ഇവിടെ നല്ല കാലാവസ്ഥ, ജനലും വാതിലും ഒന്നും ഒരിക്കലും അടയ്ക്കാറില്ല. സന്ധ്യയാകുമ്പോൾ ഒരു തണുപ്പൊക്കെ വരും, വാതിലൊന്നും ചാരും. എന്നാലും ഇതൊരു തുറന്ന വീടാണ്, നല്ല സുഖമാണ്. അത് ശരിയാ, ഹെൽത്തി എയർ. പുതിയ കുറേ സീഡികൾ വന്നിട്ടുണ്ടല്ലേ. ആ, അത് നീ അതിനിടയ്ക്ക് കണ്ടോ? കഴിഞ്ഞ മാസം സിറ്റി പോയപ്പോൾ കുറേ വാങ്ങിച്ചതാണ്. ഇപ്പോൾ മ്യൂസിക്കാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയാം. രാത്രി ഒരു 8 മണിയാകുമ്പോൾ സീഡി എടുത്തിടും, കൂടുതലും കർണാടക തന്നെ. ഹിന്ദുസ്ഥാനിയും കേൾക്കാറുണ്ട്, അതും എനിക്കിഷ്ടമാണ്. പക്ഷേ കർണാടകിനെ വെല്ലാൻ വേറൊന്നുമില്ല. ഒരു സ്കോച്ചും കഴിച്ച് കാലുമൊക്കെ അങ്ങ് നീട്ടി കണ്ണും അടച്ച് പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കും. വല്യമ്മയെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ, ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. നീ ഇങ്ങ അടുത്തിരിക്കും, ഇങ്ങ അടുത്തിരിക്കുക. അതും എൻ്റെ ബോയ് ഫ്രണ്ടാണല്ലേ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരിടത്താണ്. അത് വേണ്ടായിരുന്നു, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ്ടേ? ഇടയ്ക്കൊക്കെ കാണാതെ ഇരിക്കണം, അല്ലെങ്കിൽ മനസ്സും എടുക്കും. അപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് നീ അച്ഛനെ കൂട്ടാതെ വന്നതല്ലേ. ഇപ്പോഴാ കാര്യം പിടികിട്ടിയത്. ഞാനിങ്ങനെ കുറേ നാൾ എന്തൊക്കെയോ അന്വേഷിച്ച് നടന്നു. സക്സസ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കിട്ടിയാൽ ലൈഫ് ഹാപ്പിയാകുമെന്ന് കരുതി. കുറേ കഴിഞ്ഞപ്പോൾ ഉദ്ദേശം സമാധാനമായി. അതും കഴിഞ്ഞ് അറിവാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഇരുന്നപ്പോൾ ഒരെറുമ്പ് ഇങ്ങനെ പോണത് കണ്ടു. അതിങ്ങനെ എഴഞ്ഞ് എഴഞ്ഞ് ആ സ്റ്റെപ്പിൽ കയറി, എന്നിട്ട് ആ തൂണിലൂടെ അങ്ങ് ബീമിൽ കയറി. ഈ വീട് മുഴുവൻ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരെറുമ്പിന് ഈ വീടിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ആ എറുമ്പിനെ പോലെ ഈ ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ആ, ഒരുവിധം. ആ, അത്രയൊക്കെ തന്നെ എനിക്കും മനസ്സിലായത്. ആ, ഇരിക്കും മോനെ, ചായ കുടിക്കുക. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ആനിമേറ്ററാണ്, തിരുവനന്തപുരത്ത്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഓഫീസ് നോക്കായിരുന്നില്ലേ? എന്താ, ഇവിടെ നല്ല ഭംഗിയുണ്ട് അല്ലടാ. ഞാനേ അവിടെ ഒരു കൂണ് കണ്ടു, ഇതെത്രയുണ്ട്. ചിലത് വിഷമുള്ളതാ, കയ്യഴിക്കൂ. ഏയ്, ഞാൻ തൊട്ടില്ല. ആ, തൊടാത്തത് നന്നായി. എവിടെയാ കണ്ടേ? ഇതോ അവിടെ ആ മാവിൻ്റെ ചോട്ടില്. ഞാൻ പോയി നോക്കാം. വിഷമുള്ളതാണ് പിഴുതുകളെ. പലതിനും വിഷമൊന്നുമില്ല. ഓ, മഴയത്ത് വന്നാൽ ചിലത് കുറേ ദിവസങ്ങളോളം നിൽക്കും. പിഴുത് കളയണമെങ്കിൽ പിന്നെ മമ്മട്ടി വേണ്ടി വരും. ആദ്യമൊന്ന് കണ്ടിട്ട് തീരുമാനിക്കാം അല്ലേ.